ഉപയോഗിച്ചു നമ്മൾ വേ ഉണ്ട് അപ്പോൾ വേ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിന്ന് ഒരു അടിപൊളി ടെൻ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കുഞ്ഞ് ടെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയത്. ജസ്റ്റ് അപ്പോൾ നമുക്ക് ടെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കാൻ എത്തിയിട്ടുള്ളത് ക്യാമറമാനായിട്ട് നമ്മുടെ അഫിയും ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ബാക്കി സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മുടെ അഖിലുണ്ട്, പിന്നെ അതുപോലെ സൈഡിൽ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് എൻ്റെ അനിയത്തി ദിവ്യയും ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോ, പണി തുടങ്ങിയോ, പണി തുടങ്ങിക്കോ. ആ അപ്പച്ചനുണ്ട്, അപ്പച്ചൻ നമ്മുടെ എൻ്റെ അപ്പച്ചൻ നട്ട് വളർത്തിയതാണ് ഇത് നമ്മുടെ വലിയത്. ആ മക്കളാണ് നമ്മള് ചെറു മക്കളാണ് മുറിക്കുന്നത്, കാരണം കാലിലാണ് വെട്ടിക്കളാല് ഓടിഞ്ഞോ, അത് ഓടിയോ ഇവിടെ നിന്ന് ഓടിഞ്ഞോടാ ഇറച്ചി. അത് കുഴപ്പമില്ല, വേറെ ഒഴിവാണ് അമ്പോ ബാഹുബലി ഓടിക്കാം. ഓക്കെ, ഒരെണ്ണം നമ്മള് അത് ഓടിയിരുന്നതാണ് ഞാൻ ബാഹുബലിയെ പോലെ ഓടിച്ചത്. അപ്പൊ നമുക്ക് എന്റെ ഫാൻസ് തന്നെ കാണണം, നീ മാറ്റി വൈദിന അഖിലെ കാണിച്ചു കഷ്ടപ്പെട്ട് ജോലിയാണ് അഖിൽ, അഖിലെ കാണിച്ചു എടാ അഖിലെ കാണിക്കണ കഷ്ടപ്പെട്ട് ജോലിയാണ് അഖിൽ. കണ്ട ഇത്രയും പൊക്കമുള്ള വീടാണെന്ന തെന്റാണ് നമ്മൾ വയ്ക്കുന്നത്. നമ്മളിവിടെ നിന്ന് നമ്മുടെ നമ്മളിപ്പോ നമ്മുടെ എല്ലാം കളക്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്, നമ്മുടെ കൈമുറിഞ്ഞ കൈ സൂക്ഷിച്ചെടുത്തു. എടാ നമ്മളിപ്പോ വേയുടെ അരച്ചതിനെ നമ്മൾ പശുവിനെ നമ്മൾ കൊടുക്കാൻ പോവാണ് ഇതിന്റെ ഇത്, ബാക്കി നമുക്ക് നീ തിന്നോ ഇല്ലല്ല. എടാ അപ്പൊ ആരും കഴിക്കുന്നില്ല, നമുക്ക് പശുവിന് കൊടുക്കാം. അതായത് നമുക്ക് നമ്മൾ കമ്പനി എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ടെൻറ്റ് പണി ബാക്കി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അടുത്ത് നമ്മൾ ടെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്ലേസിലേക്ക് പോവുകയാണ്. നമ്മൾ റബ്ബർ വളയിലാണ് നമ്മൾ ടെൻറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റബ്ബർ വളയിലേക്ക് നമ്മൾ ചാലിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അതിൻ്റെ ഒരു വേയാണ്, നമ്മൾ വേക്കം പോസ്റ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിൻ്റെ അപ്പുവിൻ്റെ വീടാണ്, നമ്മൾ ടെൻറ്റിലേക്ക് പോകുന്നത് നമ്മുടെ തൊഴുത്തി വിടെയാണ്. തൊഴുത്തിൽ നിന്ന് അടുത്ത ഡോറ ബുജ്ജി പോകുന്നത് പോലെ എടാ നീ സൂക്ഷിച്ചു പറഞ്ഞേ പയ്യ അതുപോലെ എനക്കല്ല എനക്കതാ. ഓക്കെ, അപ്പൊ നമ്മള് ചെന്തി വെട്ടാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഓക്കെ, എന്റെ എന്റെ കൂടെ വാ, കാലർക്ക് വെച്ച് സൂക്ഷിച്ചു. എവിടെ എന്തെങ്കിലും അടിക്കാൻ പോണ? ഓക്കെ, അപ്പൊ നമ്മള് ചെന്തി അടിക്കാൻ വേണ്ടി സ്ഥലം നോക്കാൻ വേണ്ടി അപ്പൊ ചെന്തി എടാ ഇതിനെ ചെന്ത് എന്ന് പറയാൻ പോയൊരു വലിയ ചെന്തി അടക്ക ഇവിടെ വേണ്ടായിരുന്നു എടാ നമ്മുടെ. ഓക്കെ, ഇങ്ങനെ വരും നമ്മുടെ രാജ്യ പുരസ്കാരം, രാജ്യ പുരസ്കാരം ഒക്കെ കിട്ടിയിട്ടുള്ള ദിവ്യയാണിത്. രാജ്യ പുരസ്കാരല്ലേ? ഓക്കെ, രാജ്യ പുരസ്കാരം ഒക്കെ കിട്ടിയിട്ടുള്ള ദിവ്യ നമ്മൾ ചെന്തോക്കാണ് പോകുന്ന പറഞ്ഞപ്പോ അവള് എഞ്ചിനീയർ ആവാന്നൊക്കെ പറഞ്ഞ അവളെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നിരപ്പുള്ള സ്ഥലം കണ്ടുപിടിക്കും. അവള് പറഞ്ഞല്ലോ. ഓക്കെ, എടാ ഇതാവുമ്പോ മെച്ച, അതിന്റെ വേറെ ഒന്നും ചെയ്യണ്ട, പുല്ലുണ്ട്. ഇപ്പൊ ശരിയാക്കാം.
എടാ അപ്പോൾ പറഞ്ഞാ ഞാൻ അറുത്ത് വെക്കാം അളന്ന് വെച്ചാ അളവ് അളവ് പറഞ്ഞാ ദിവ്യ അളവ് പറഞ്ഞാ ആ ഓക്കെ ശരി എടാ അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വെട്ടി വൃത്തിയാക്കാൻ പോവേ നമുക്ക് ടെന്റിന്റെ അടി ഫ്ലോർ നമുക്ക് ചെയ്യാൻ വേണ്ടി ഓക്കെ സ്ഥലം നോക്ക് ഇവിടെ മതിയാ എനിക്ക് നിരപ്പിലാണ് നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നിരപ്പ് തന്നെ ഈ പോച്ച നമുക്ക് വാരി കത്തിക്കാം മറ്റേ വൈൽഡ് ലൈഫ് സാഞ്ചുറി പോലെ സാഞ്ചുറി അല്ല വൈൽഡ് ലൈഫ് മാൻവേഴ്സ് വൈൽഡ് ലൈഫ് തീപ്പെട്ടി എടുത്തിട്ടാക്കിയ ഓക്കെ നമ്മൾ കഷ്ടപ്പെട്ടാണ് എടാ അപ്പൊ നീ അടുത്ത് അളവ് ദിവ്യ അളവ് പറഞ്ഞോടോ അവന് നീ അവനെ അവനെയൊക്കെ എടുത്ത് അവനെ കാണിച്ചു അവന്റെ അളവൊക്കെ കറക്റ്റ് കാണിച്ചില്ല ഒരിടത്ത് കൂട്ടിട്ട് പശുവിനെ എടുത്തിട്ട് കൊടുക്കും ഇവിടെ കുത്തനിരിക്കുന്നു നിരപ്പായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്ര പൊക്കമുള്ള വയ്ക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടാക്കായിരുന്നു പൊക്കൊന്നും വേണ്ടത് ചോദിച്ചു നോക്കി ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല നിങ്ങൾക്കല്ലോ വൈറലായി കഴിഞ്ഞാ ഞാനും കാണും വേറെ മൂന്നുപേരും കാണും സാധാരണ വലുത് കാണോ ഇവിടെ മതി അതാകുമ്പോ ഒന്നായിട്ട് എടുക്കാല്ലേ അതും കൂടെ എടുക്കാല്ലേ ഒന്ന് ഇവിടെ വെച്ചാറ് അതും അപ്പുറത്ത് നിർത്തി എടുക്കാം അല്ലെങ്കിൽ മുകളിൽ നിർത്തിയായി ആക്കി എന്തിരുത്തി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ രാത്രി ആവാറായി നമ്മളിവിടെ കൊതുവിൻ്റെ ശല്യം കൂടി അപ്പോൾ നമ്മൾ കുറച്ച് തീ കായാനായിട്ട് കുറച്ച് തീയൊക്കെ കൂട്ടുന്നുണ്ട് നമ്മുടെ ദിവ്യയാണ് തീ കൂട്ടുന്നത് പുഹയൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ ആനയെ അതുപോലെ വന്യമൃഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയും കൂടെയാണ് ദിവ്യയുടെ അതിസാഹസികമായ പ്രകടനങ്ങൾ അപ്പൊ നോക്കോ നമ്മളിപ്പോ ഏകദേശം ഒരു അടിപൊളിയൊക്കെ ആക്കി റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ കെട്ടിട്ട് സെറ്റ് ചെയ്ത് നമ്മളെ ഓക്കെ ടെന്റ് നമ്മുടെ ഏകദേശം ടെന്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിനെ കെട്ടി വെക്കാം ആണി ഇടിക്കണ്ടല്ലോ ആണിയില്ലല്ല ഈ കാട്ടിനകത്തിന് ആണി വാങ്ങാൻ സ്ഥലവും ഇല്ല അപ്പൊ നമുക്ക് ആണിയില്ല അപ്പൊ നമ്മൾ ഓക്കെ കയറ് വാഴനാറ് എടുത്ത് കെട്ടാനല്ലേ പറ്റൂ ഇവിടെ അത് വേറെ കയറുണ്ടാല്ലേ ഓക്കെ അപ്പൊ നമ്മള് ഓക്കെ തുടങ്ങാം ഓക്കെ കെട്ടി കെട്ട കെട്ട കെട്ടെടുത്തു കയറി നിന്റെ തീ എത്തിച്ചോണ്ടാക്കാതാണ് കയർ ഒന്നല്ലേ ഉള്ളൂ അവിടെ തീ എത്തിച്ചോ നടന്ന് രണ്ടു കയറുണ്ടാ അവിടെ പോ ഇത് മതി പിടിച്ചോ എടുത്ത് തീ ഇതിനൊന്ന് പിടിച്ചോളൂ അഫിയാൽക്കോ നിനക്കറിയാവോ എടാ അപ്പോ ഇവിടെ വന്ന് കെട്ടിട്ട് അപ്പൊ അഫി കറക്റ്റ് കാണിക്കും എടാ ഇത് മാറ്റിട്ട് ഇങ്ങനെ കെട്ടിയാ പോരെ അല്ലേ എടാ ഇത് മാറ്റിട്ട് കെട്ടണ നല്ലത് പിന്നെ നോക്കിയാളോ എല്ലാവരും പിടിച്ചു വാക്കിലേത് ഓക്കെ അപ്പൊ എന്ത് കെട്ടാണ് ഇടാൻ പോകുന്നത് ഇതിൽ കെട്ട്
സ്കൗട്ട് ഗൈഡ് അവിടെ പഠിച്ച് കുറെ വർഷം ആയതുകൊണ്ട് കറക്റ്റ് ഫെയർ എന്ന് പറഞ്ഞു ഇവിടെ കെട്ടാൻ പോവാണ്. ഇത് കറക്റ്റ് ആയില്ലേ സാർ? ഓക്കെ, അല്പം ചിലപ്പോൾ ദീ ദൂരെ തന്നെ എടുത്തോളൂ, കറക്റ്റ് കെട്ട് കാണിക്കാലോ. ഓക്കെ, കെട്ട് ഇവിടെ കെട്ട് ശരിയായില്ലെങ്കിൽ അറിയാന്നുള്ളവരൊന്നും ക്ഷമിച്ചേക്കണം, കാരണം ഇവള് അതിൽ പഠിച്ചിട്ട് രണ്ടു മൂന്ന് വർഷം ആയിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും, മനുഷ്യമാണ്, തെറ്റി. ഓക്കെ, സോറി ഫോർ ദാറ്റ് തിങ്. മറ്റേ മദ്യ വയ്ക്കുന്നതിന് മുമ്പേക്ക് പിറകിൽ എഴുതി കാണിക്കണം, ഇറ്റ് ഇസ് ഇഞ്ചുറിസ്റ്റ് ഹെൽത്ത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ആളുകൾ കാണിക്കാതെ അവൾ തെറ്റുണ്ടെന്ന് പറഞ്ഞ് ഇടാത്തതാണ്, കയ്യച്ച് മറച്ചേക്കാണ് കെട്ട്. ആ ഇല്ല, നീ കെട്ടിക്കാ, കെട്ടിക്കോട്ടി അവിടെ വൈഡി ചെറുത് മുകളിൽ വെക്കാന്ന് പറ്റുമോ? ഇനി വെക്കാൻ പറ്റുമോ? ശരിയാണ്, ചെറുത് മുകളിൽ വെക്കാം, നമ്മൾ കറക്റ്റ് ഇപ്പൊ സമയം സമയം എത്ര മണിയായി? ഇപ്പൊ സമയം 6:24. ഇനി രാത്രിയായ ഇവിടെ ഇനി വലിയ വന്യജീവികളൊക്കെ ഇറങ്ങാൻ സമയമായി വരുന്നുണ്ട്. വന്യജീവിയുടെ പേര് പേപ്പട്ടി, കൊതു. എന്നടാ നീ പണിട്ടിരിക്കുന്നത്? കെട്ടാൻ പറ്റുമോ? വേറെ കെട്ട് നിർത്തണുണ്ടെന്ന്. ടെന്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ക്ലോത്ത് ആണ്, ക്ലോത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് ഇനി ക്ലോത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണം. സെക്കൻഡ് ഡേ ആണ്, സെക്കൻഡ് ഡേ നമ്മള് ഫസ്റ്റ് ഡേ നമ്മള് രാത്രി കവർ ആയപ്പോ ഏകദേശം നമുക്ക് ഭയങ്കര ദേഹം വേദനയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നിർത്തി. അപ്പൊ സെക്കൻഡ് വേ നമ്മൾ അടുത്ത ദിവസം ഇച്ചിട്ടുണ്ട്. അപ്പൊ അഖില്, അഫി, അതുപോലെ അഫിയാണ് നമ്മൾ ക്യാമറ എടുക്കുന്നത്, ക്യാമറ എടുക്കുന്ന അഫിയാണ്. പിന്നെ അത് അഖില് വരുന്നുണ്ട്, വിജയ് വരുന്നുണ്ട്, അപ്പോൾ ബാക്കിയുള്ളത് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ, പിന്നെ ഇന്ന് നമ്മൾ നല്ല കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത്. കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കിഴങ്ങൊക്കെ വെച്ചെടുക്കാനുണ്ടെന്ന്, അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളെ സെലിബ്രേഷനും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം ഒരുമാതിരി കിടക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടാം. എനിക്കെല്ലാം ഇവിടെ കട്ട് ചെയ്യണം, വൈ എഡിറ്റ് ചെയ്യണം സമയത്ത്. അതെടുക്കണ്ട, മരി അവിടെ നിന്ന് മുളാണോ? എന്തിനാണ്
കട്ടി ചേച്ചി പിടിച്ചോളൂ അല്ലേ. ബാക്കി എല്ലാ കമ്പിന്ന് ലാവില് കിട്ടായിരുന്നു. ഓക്കേ വിട്ടോ ഫ്രണ്ടിങ്. അപ്പൊ നമ്മൾ ഏകദേശം ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളവിടെ മുട്ടുപിന്ന് നമ്മളെ സ്റ്റാപ്ലർ കോശ എല്ലാം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ മഞ്ഞൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, മഴ എന്തായാലും ഇപ്പോൾ പെയ്യില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ളത് സാരിയൊക്കെ വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയൊക്കെ ചിത്തി തൊടുത്തോണ്ടേ സാരിയാണ്. ഓക്കെ സെറ്റ്. അപ്പൊ എല്ലാം കഴിഞ്ഞു. എടാ ഇവിടെ ഒരു വലിയ ദോരം കിടക്കണ്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടെൻ്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ രണ്ട് ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ടെൻ്റ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് രാത്രിയുള്ള നമ്മൾ ടെൻ്റിൻ്റെ അവിടെ നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ള ഏകദേശം രാത്രി സമയത്ത് നമ്മുടെ ഫയർ ഡാൻസും ബാക്കിയുള്ള കാര്യങ്ങളും ക്യാമ്പ് ഫയർ പോലെ നമ്മുടെ ഫയർ ഡാൻസും നല്ല ക്യാമ്പ് ഫയർ എന്നാണല്ലേ പറയുന്നത്. ആ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ തീയൊക്കെ നമ്മളിവിടെ കൂട്ടിയിടുന്ന പരിപാടിയാണ് നമ്മൾ ദിവ്യയ്ക്ക്. ദിവ്യ ഇപ്പോൾ തീയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, അതൊക്കെ കണ്ടിട്ടേ പോവാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇതിനകത്തുള്ള സൗകര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി പോകാൻ വരും. നമ്മുടെ കേക്ക് ഇതാണ് നമ്മുടെ ടെൻ്റ്. ഓക്കെ, അത് ബാത്റൂം കിച്ചൺ ഇതാണ് നമ്മുടെ ടെൻ്റ്. നീ അകത്ത് കയറി വരണപ്പോ ക്യാമറമാൻ പുറത്ത്, ക്യാമറമാൻ പുറത്തോ 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 ഇരിക്കാൻ നേരെ പോ, പുറത്തു പോ പുറത്തു. ഓക്കെ, അപ്പൊ ക്യാമറമാൻ നമ്മുടെ പുറത്തുനിന്ന് ഇപ്പൊ എന്നെ കാണാവോ? ഓക്കെ, അപ്പൊ ഇതിന്റെ തിരിക്കാനുള്ള ഈ ഒരു ഇരിപ്പിടമാണോ ഉള്ളത്? വേറെ ഇപ്പിടത്തെ നമുക്ക് വയ്ക്കാം. പിന്നെ ഇതിന്റെ അകത്ത് കൊതു ഒന്നും വല്ലാട്ട് വരും, കൊതു വരും നമ്മളിവിടെ ജസ്റ്റ് കൊതു വരെ ഇട്ടിട്ട് നമുക്ക് ഇരിക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു എ സി പോലെ ഇവിടെ കുറച്ച് ഔട്ട്ഡോർ ഉണ്ട്. നമുക്ക് കള്ളന്മാരൊക്കെ വന്നാൽ നമുക്ക് മെയിൻ എൻട്രി കൂടെ നോക്കേണ്ട ആവശ്യമില്ല, സൈഡിൽ പുറത്തേക്ക് കൂടെ നോക്കാം. ഒന്നുമില്ലേ, അതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എന്താ പറയാ, നമുക്ക് പുതിയ വീട്ടിലേക്ക് നമ്മൾ പറയില്ലേ ക്യാമറ സിസ്റ്റം ഉള്ളതുപോലെ അതുപോലെ ഈ സിസ്റ്റം. ഓക്കെ, പിന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങണം, ബാക്കിൽ കൂടെ ഇറങ്ങണം, ഇതിനെ പൊക്കി ഇറങ്ങിയാൽ മതി. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ലൊരു പ്രത്യേക വൈബാണ്, ചെറിയൊരു ചൂടുണ്ട് എപ്പോഴും. അതുകൊണ്ട് നമുക്ക് രാത്രി സമയത്ത് പുറത്തൊക്കെ നല്ല തണുപ്പായിരിക്കും, അതുകൊണ്ട് ഈ ചൂട് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ നല്ല തണുപ്പും കിട്ടും, ഒരു നമുക്കൊരു അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇതിൻ്റെ അകത്ത്. എന്തായാലും നമുക്ക് അടിപൊളി ടെൻ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വേയിലാണ് ഈ ടെൻ്റ് ചെയ്തത്, അപ്പോൾ എല്ലാവരും കണ്ടുവന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ രാത്രി കാഴ്ചകളും ബാക്കിയുള്ള കാഴ്ചകളും പോകും. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഞാൻ ചുറ്റി നടന്നത് കാണിച്ചു തരാം, നമ്മൾ എന്തൊക്കെ വെച്ചിട്ടാണ് ടെൻ്റ് ഉണ്ടാക്കിയെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ ടെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുള്ള പൈസ 50 പൈസയാണ്. 1 പൈസ നമ്മൾ ചിലവാക്കിയിട്ടില്ല, എല്ലാം നമുക്ക് പറയാൻ പറ്റും. നീ കൂടെ വരാതെ അവിടെ നിന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ടെൻറ്റ്. ടെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വേ ആണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള
അഞ്ച് വേഗം ഉപയോഗിച്ചുകൊണ്ട് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇടയ്ക്കൂടെ വെച്ചു, പിന്നെ അതിനുശേഷം കയറുകൾ കെട്ടിക്കൊണ്ട് നമ്മൾ കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ട്. കുറ്റി അടിച്ചത് നീ കൂടുതൽ കാണിക്കാതെ പയ്യെ കാണിക്കും. ഓവറാണ് ഇവൻ്റെ ക്യാമറ എടുത്തു. ഓക്കെ ഓക്കെ, നമ്മുടെ ക്യാമറമാന് ചെറിയൊരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി പുറത്ത് നിന്നുള്ളൊരു വ്യൂ ഒന്ന് കാണിച്ചു വിടാം. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കാം. വേണ്ട, എൻ്റെ എൻ്റെ സൈസ് വെച്ച് നോക്കിയാൽ അറിയാം ഇത്രയും ഉണ്ട്. അപ്പം ഞാൻ ഏകദേശം ഇത്രയും കുനിഞ്ഞാണ് എനിക്കത് കയറിപ്പോകണം. ഈ കയറിപ്പോകാൻ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കയറിപ്പോയിട്ട്. ഓക്കെ, കാണാം നല്ല. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്. നമ്മൾ രാവിലെ ഇവിടെ നമ്മൾ രാത്രി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കത്തിക്കാൻ പോവാണ്. നമ്മൾ ക്യാഫെ കാറിൽ നമ്മളിവിടെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ക്യാഫെ സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റ് ഇല്ല, ഫോൺ ലൈറ്റ്. ഇവിടെ ഇത് വന്ന് വീണു. ക്യാമ്പ് ഫെയറിന് നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മളിവിടെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ക്യാമ്പ് ഫെയറിന്റെ നമ്മുടെ ക്യാമ്പ് ഫെയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എല്ലാവരും നമ്മളിവിടെ രാത്രി സെറ്റ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ദിവ്യ ഇരിപ്പുണ്ട്, അതുപോലെ അമ്മ ചിത്തി എല്ലാവരും. അപ്പൊ നമ്മുടെ ക്യാമ്പ് ഫെയറിൽ ജസ്റ്റ് നമ്മൾ കുറച്ച് പാട്ടൊക്കെ പാടി കളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പാട്ട് ആടിയത് കോപ്പി റൈറ്റ് വരും, അതുകൊണ്ടാണ് ഞാൻ പാട്ട് നമ്മൾ അത് കളിച്ചതൊന്നും കാണിക്കാത്ത. അപ്പൊ അതിനുശേഷം നമ്മൾ നമ്മുടെ ടെന്റിനകത്തോട്ട് പോകാൻ പോകും. ഇതാണ് നമ്മുടെ ടെന്റ്, രാത്രി ടെന്റിനകത്താണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയും കിടക്കാൻ വേണ്ടിയൊക്കെ ഒരു ചാക്കാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ചുറ്റും കുറച്ച് വേറെ വലിയ വിഷയമൊന്നും ഇല്ല, കാരണം നമ്മളെ ചുറ്റും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ ടെൻറ്റിനകത്താണ് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ്. കിടന്നുറങ്ങിയൊന്നും ഇല്ല, കുറച്ച് ഇരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഇഷ്ടപ്പെട്ട രീതിയിൽ ടെൻറ്റൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തന്നെ ഒത്തിരി ദിവസം ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ടെൻറ്റാണ് കെട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ആരും സൈനിങ് ഔട്ട്.